പുതുത്തൻകെട്ടിലെ പഴയ പാലം സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കാൻ തീരുമാനമായതായി ആന്റണി ജോണമല്ലി അറിയിച്ചു. സിപിഎം പ്രവർത്തകരുടെ സമരത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ വിളിച്ച യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഭൂതത്തൻകെട്ടിൽ പുതിയ പാലം നിർമ്മിച്ച ശേഷം ഡാമിലൂടെയുള്ള പഴയ പാലത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ഇത് സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പുതിയ തീരുമാനം. ഇനി മുതൽ പഴയ പാലത്തിൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ആന്റണി ജോണമല്ലി പറഞ്ഞു. എന്നാൽ വാഹനങ്ങൾ അനുവദിക്കില്ല. ഒരു വർഷം 200,000 ടൂറിസ്റ്റുകളെങ്കിലും നമ്മുടെ ഈ ഭൂതത്താങ്കട്ടിൽ വന്നു പോകുന്നുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ അങ്ങനെ എത്തുന്ന ആളുകൾക്ക് നമുക്ക് ഇവിടെ ഇതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നിയന്ത്രണ വിധേയമായി നമുക്ക് ആളുകളെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ നമുക്ക് ഇതിന് വെളിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വന്നെത്തുന്ന ആളുകൾക്കെല്ലാം ഇതിനകത്ത് കയറി ഇതിൻ്റെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം കുറേ നാളുകളായി ഈ പ്രദേശത്തെ ജനങ്ങളും പൊതുപ്രവർത്തകരുമൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പഴയ പാലത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം CPMന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിരുന്നു. പെരിയാർ വാലി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ സമരക്കാർ തകർത്തു. പ്രശ്നം വഷളാകുന്നത് കണക്കിലെടുത്ത് MLA ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിലാണ് പാലം സഞ്ചാരികൾക്കായി തുറന്നിടാൻ തീരുമാനിച്ചത്. BJP നായർ, AV രാജേഷ്, ജെയ്സൺ ബേബി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഭൂതത്തൻകെട്ടിൽ മുമ്പ് നടത്തിയിട്ടുള്ള ഓണം ഫെസ്റ്റ് പോലെയുള്ള ആഘോഷ പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും MLA അറിയിച്ചു. വെള്ളം സാധാരണ നിലയിലായാൽ നമുക്ക് ബോട്ടിങ് വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആ സമയം എത്തുന്നതോടുകൂടി കൂടുതൽ വിനോദസഞ്ചാരികൾ ഭൂതത്താങ്കട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 കോവിഡിൻ്റെ തരംഗത്തെ തുടർന്നാണ് നമുക്ക് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ടായിരുന്ന ഓണം ഫെസ്റ്റ് വലിയ ആഘോഷപൂർവ്വം മഡ്രൈസ് ഉൾപ്പെടെ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ നമ്മൾ ഓണം ഇവിടുത്തെ അതിൻ്റെ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 2 കോവിഡിൻ്റെ തരംഗത്തെ തുടർന്ന് അത് സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ തുടർച്ചയിലും അത്തരത്തിലുള്ള നമ്മൾ മുൻകാലങ്ങളിൽ ഈ ഭൂതത്താങ്കട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചു കൊണ്ടിരുന്ന അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. KCV ന്യൂസ്, ഭൂതത്താങ്കട്ട്.